ഇത് താൻ പറഞ്ഞത് തമാശ രീതിയിലുള്ളതാണ് എന്ന രീതിയിൽ മന്ത്രി എം ബി രാജേഷ് പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് തമാശ രീതിയിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം ബി രാജേഷ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണല്ലോ ഷിജു. ഒന്ന്, ഈ ഇത്തരം ചർച്ചകളിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കണം എന്നാണ് ഞങ്ങൾ പൊതുവിൽ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ വിമർശനങ്ങൾക്കും തീർച്ചയായിട്ടും മറുപടി പറയുകയും ചെയ്യാം. ഇപ്പോൾ ഈ പരാതി പരിഹാരം എന്ന നിലയിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് 540,722 പരാതികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ലഭിക്കുമ്പോൾ അതിൽ 536,525 പരാതികളും ഗവൺമെൻറ് പരിഹരിക്കുകയുണ്ടായി. ഏതാണ്ട് 99.2% പരാതിയും പരിഹരിക്കപ്പെട്ടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കാലത്ത് ഈ പരാതി പരിഹാര സെല്ലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തന്നെ ഈ നവകേരള സദസ്സിനു മുമ്പ് കരുതലും കൈത്താങ്ങും എന്ന നിലയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള പരാതികളിൽ 776,551 പരാതികളിൽ 69,413 പരാതികളും തീർപ്പ് കൽപ്പിക്കാനും ഈ ഘട്ടത്തിൽ നമ്മുടെ കരുതലും കൈത്താങ്ങുമെന്ന ഈ ഘട്ടത്തിൽ നടന്ന പരിപാടിയിലൂടെയും സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ പരിപാടി നവകേരള സദസ്സ് നടക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ തീർപ്പാക്കേണ്ട പരാതികളുണ്ടെങ്കിൽ അത് 2 ആഴ്ചയ്ക്കുള്ളിലും കൂടുതൽ നടപടിക്രമങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് 4 ആഴ്ചയ്ക്കുള്ളിലും ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതോടൊപ്പം ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനമൊക്കെ നമ്മുടെ മുന്നിൽ വന്നു. ഏതാണ്ട് 15 മാസത്തിനകം BPCL വഴി നമ്മുടെ പിന്നെ എറണാകുളത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ അഴീക്കോട് മണ്ഡലത്തിൽ മാത്രം 2,366 പരാതികളും കണ്ണൂരിൽ 2,542 പരാതിയും തലശ്ശേരിയിൽ 2,264 പരാതികളും ലഭിച്ച് ഏറ്റവും അവസാനത്തെ ഇന്നലത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കണക്ക് ഇനിയും വരാനും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് എടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടി നമ്മൾ കാണണം. പിന്നെ രണ്ട്, ശ്രീ രോഹിത് ഇവിടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാദത്തെ തന്നെ പിന്നീട് ശ്രീ മഞ്ജുഷ് ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളൊക്കെ പൊതുവിൽ ഞാൻ രോഹിത്തുമൊക്കെ പരസ്പര ബഹുമാനത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. ഞാൻ അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ ഈ കരിങ്കൊടി സമരം യഥാർത്ഥത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യുവിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു സമരമല്ല. ശ്രീ മഞ്ജുഷ്, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് ഘട്ടത്തിലും ആ പ്രതികരണമോ പ്രതിഷേധമോ ജനാധിപത്യപരമായ രീതിയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉയർത്താവുന്ന സ്വാതന്ത്ര്യത്തെ ഞാൻ പിന്നീട് ആക്ഷേപിക്കാനൊന്നും തയ്യാറാകുന്നില്ല. പക്ഷേ ഇവിടെ മുൻകൂട്ടി ഒരു കരിങ്കൊടി സമരം പ്രഖ്യാപിക്കുന്നില്ല. രണ്ട്, ഗവൺമെൻറ്റിൻ്റെ സേവന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും മന്ത്രിമാർ ജനങ്ങളിലേക്ക് നേരിട്ട് സംവദിക്കാനും പരാതികൾക്ക് പരിഹാരം കണ്ടെത്താനും നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ പ്രവർത്തനത്തിന് എന്തിനാണ് ഒരു കരിങ്കൊടി പ്രതിഷേധം ഉയർത്തുന്നത്? അതിനൊരു ജെനുവിൻ റീസൺ ഉണ്ടാവണം. ഇപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി UDFൻ്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലിപ്പ് പരിശോധിച്ചാൽ അറിയാം. യഥാർത്ഥത്തിൽ ഈ കരിങ്കൊടി പ്രതിഷേധത്തെയോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെയോ ഒന്നും അദ്ദേഹം അനുകൂലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രോഹിത് ആദ്യം തന്നെ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു ആ പ്രതിഷേധം എന്ന്. കരിങ്കൊടി പ്രതിഷേധം എന്നുള്ളത് UDF തീരുമാനിച്ചതല്ല, പക്ഷെ അവിടെ അവരുടെ നേതാക്കളെ കരുതൽ തടങ്കലിൽ വെച്ചത്. ഒരു സെക്കൻഡ്, ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ പരിധിക്കോട്ടെ. രോഹിത് എന്തിനു വേണ്ടിയായിരുന്നു സമരം എന്നാണ് പറഞ്ഞത്? അല്ല, ഈ നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനും UDFനും വ്യത്യസ്തമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രത്യക്ഷ സമരം ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ട് ശരി, ഒരു സെക്കൻഡ് വരാം, രോഹിതിലേക്ക് വരാം. ഷിജു, അവർ പ്രത്യക്ഷ സമരം, രോഹിത് പറഞ്ഞോളൂ, എന്താണ്? എനിക്ക് തന്നെ അത് ബോധ്യപ്പെട്ടു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അങ്ങ്. ശരി ശരി, എനിക്ക് ഷിജുന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ.
അല്ലല്ല രോഹിത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ സമയത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറയുകയാണ്. അതായത് അല്ല മഞ്ജുഷ, അത് മഞ്ജുഷ രോഹിതിന്റെ അടുത്തേക്ക് പോയത് കൊണ്ടാണ്. താങ്കൾക്ക് അത് ബോധ്യമായില്ല എന്ന് കരുതിയാണ്. കൃത്യമാണ് മഞ്ജുഷേ, മഞ്ജുഷേ എനിക്ക് ഒരു ബോധ്യക്കുറവും ഇല്ല. അതായത് ഇത് മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമല്ല, ഇത് പൊടുന്നനെ ഒരു കരിങ്കൊടി സമരം എന്ന പേരിൽ രൂപപ്പെടുന്ന അക്രമത്തിലേക്കും സംഘർഷത്തിലേക്കും നയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾക്ക് നടുവിലേക്ക് ചാടി വീഴുന്ന അപക്വമായ പ്രതികരണമാണ് കേരളം കരിങ്കൊടി സമരത്തിന് വേദിയാവുന്നത്. എന്റെ ശിജു, ആദ്യമായിട്ടാണോ കേരളം കരിങ്കൊടി സമരത്തിന് വേദിയാവുന്നത്? ശിജുക, നിങ്ങൾ ഈ കാര്യങ്ങളും ഇങ്ങനെ വളച്ചൊടിക്കരുത്. ഏത് തരത്തിലുള്ള അക്രമ പ്രവർത്തനം നടത്തിയത്? ഏത് തരത്തിലുള്ള അക്രമ പ്രവർത്തനം? കരിങ്കൊടി ഉയർത്തി പിടിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ എങ്ങനെയാണ് അക്രമ പ്രവർത്തനമായിട്ട് മാറുന്നത്? അല്ല, ഇടം കയ്യിൽ കരിങ്കൊടിയും വലം കയ്യിൽ കരിങ്കല്ലുമായിട്ട് വന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കൈയിൽ. എന്നിട്ടാണ് പറയുന്നത് കാര്യങ്ങൾ പറയുമ്പോ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും ശിജുഖാൻ. അല്ല മഞ്ജുഷേ, ഞാനൊന്ന് ഇടപെടട്ടെ. അതെ അതെ, ഞാൻ പറഞ്ഞത് എന്റെ സമയത്ത് ഞാനൊന്ന് ഒന്ന് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. രണ്ട്, ഇവിടെ ശങ്കുട്ടി ദാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രമെന്നാൽ ഞാനാണെന്നും ഞാൻ എന്നാൽ രാഷ്ട്രമാണെന്നും ഇന്ന് രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഏകാധിപത്യം സ്ഥാപിക്കാൻ നിൽക്കുന്ന BJP പ്രതിനിധി തന്നെ ഈ കാര്യങ്ങൾ പറയണം. രാജ്യത്തെമ്പാടും G20 പേരിൽ നടന്ന സ്വയം സ്ഥാപിക്കൽ, നരേന്ദ്രമോദിയുടെ സ്വയം സ്ഥാപിക്കൽ ശ്രമം രാജ്യം കണ്ടല്ലോ. എത്രയോ അന്തർദേശീയ സമ്മേളനങ്ങൾ രാജ്യത്ത് നടന്നിട്ടുള്ളപ്പോഴൊന്നും അന്നത്തെ പ്രധാനമന്ത്രിമാരുടെ കൂറ്റൻ ഫ്ലക്സുകളും ബോർഡുകളും നാടുനീളെ സ്ഥാപിച്ച് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു ഇമേജ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമം നടത്തിയ G20 രാഷ്ട്രീയവൽക്കരിച്ച BJP പ്രതിനിധിയാണ് ഇന്ന് ഇതിനെ വിമർശിക്കുന്നത്. മൂന്ന്, അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ BJP നമ്മുടെ സംസ്ഥാന ഭരണത്തെക്കുറിച്ചും അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ചും ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ശങ്കുട്ടിദാസ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയണം. കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പറയണം, ലഭ്യമാക്കാൻ പറയണം, കുടിശ്ശിക ലഭ്യമാക്കാൻ പറയണം, GST കോമ്പൻസേഷൻ തരാൻ പറയണം. കേന്ദ്രത്തിലുള്ളപ്പോഴും അത് തരുന്നില്ല, അതുകൂടി പറയണം. GST കോമ്പൻസേഷൻ ആര് നൽകാനുണ്ട്, എത്ര നൽകാനുണ്ട്? ശ്രീ മഞ്ജുഷ്, ഞാൻ അതിനൊറ്റ വാചകത്തിൽ മറുപടി പറയട്ടെ. 2018 GST രൂപീകരിച്ച, ഞാൻ പറയാം 2018 GST രൂപീകരിച്ചപ്പോ തന്നെ അതിൽ കൃത്യമായി പറയുന്നതാണ് GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ് കൊടുക്കുക. അത് പ്രകാരം കേരളത്തിന് കിട്ടേണ്ട 5 വർഷത്തെ GST കോമ്പൻസേഷൻ 2023 ഫെബ്രുവരിയോടുകൂടി പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞു. ഇനി കേരളത്തിന് GST കോമ്പൻസേഷൻ കിട്ടാനില്ല, അത് രേഖകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇവിടെ കിട്ടാനില്ല എന്നുള്ള കാര്യം നിസ്സാരമായ എന്തോ തുകയുള്ളൂ എന്ന് അന്ന് പറഞ്ഞു. അത്രയുള്ളൂ, അങ്ങനെ ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട. ശ്രീ ഷിജു ഖാൻ ഇവിടെ തലതല്ലി പൊട്ടിച്ച കാര്യമാണ് പറഞ്ഞത്. കുട്ടികളെ പൊരി വെയിലത്ത് നിർത്തി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അഭിവാദ്യങ്ങൾ എന്ന് പറയുവാനായിട്ട് അധ്യാപകർ ചൊല്ലിക്കൊടുക്കുന്നതാണ് ഇവിടെ കേട്ടത്. അത് ശരിയല്ല. പൊരി വെയിലത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ആർഭാടമാക്കി ഘോഷയാത്രയാക്കി വിജയിപ്പിക്കുവാനുള്ള അല്ല നവകേരള സദസ്. നവകേരള സദസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അവയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ശ്രീ ഷിജു ഖാൻ ആ രീതിയിലാണ് നടത്തേണ്ടത്. അതല്ലെങ്കിൽ അത് ആർഭാടമാണ്, ഘോഷയാത്രയാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയാനുള്ള നീക്കമാണ്. അത് ആളെ കൂട്ടി വിജയിപ്പിക്കേണ്ടതല്ല, ആളുകൾ സ്വയം വരേണ്ടതാണ്. ഞാൻ ഒരു കാര്യം, ശങ്കുറ്റിദാസ് പറഞ്ഞതിന് നിങ്ങൾ ഓൺ ചെയ്തെങ്കിലും ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. GST കോമ്പൻസേഷൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഏതാണ്ട് 12,000 കോടി രൂപ കേരളത്തിന് GST കോമ്പൻസേഷനായി ലഭ്യമാക്കണം. അത് ലഭ്യമാക്കണം.
12,000 ഞാൻ പറയട്ടെ, റവന്യൂ ഡെഫിസിറ്റ് ഞാൻ 8,400 കോടി രൂപ. അല്ലല്ല അല്ലല്ല ശങ്കുജിദാസ്, എന്റെ ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ, ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം, ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. മൂന്ന്, യഥാർത്ഥത്തിൽ കിഫ്ബി പോലെ സോഷ്യൽ സെക്യൂരിറ്റി ഭാഗമായിട്ടുള്ള ബോർഡുകൾ പോലെ, പെൻഷൻ ബോർഡുകൾ പോലുള്ള സ്ഥാപനങ്ങളെ കൂടി സംസ്ഥാനത്തിൻ്റെ കടത്തിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 7,000 കോടി രൂപ നമുക്ക് നഷ്ടം ഉണ്ടാക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളുടെ ചെലവിനെ, അതിൻ്റെ പണത്തെ കേന്ദ്ര കടമായി കൂട്ടാതെ കേരളത്തിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ ഭാഗമായിട്ടോ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രചാരണം അത് മാത്രമായി നവകേരള സർക്കാർ മാറുകയാണ്. കാരണം ഷിജു ഇതെല്ലാം കേരളത്തിന് അർഹമായ ഷിജു ധനം ലഭിക്കുന്നില്ല. ശരി ശരി ഷിജു 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 ഒരു കാര്യം, ഈ നവകേരള സദസ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ, മൂന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്നതാണോ നവകേരള സദസ്? കാരണം പ്രസംഗങ്ങളിൽ നിന്ന് അക്കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കുമ്പോൾ കേന്ദ്രം പണം നൽകാത്ത കാര്യമാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഈ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പരാതിയെങ്കിലും നേരിട്ട് സ്വീകരിക്കാൻ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല, അവരെ നേരിട്ട് കാണാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ട് കേട്ടോ ശ്രീ ഷിജു ഖാൻ. ഇതാണെങ്കിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തിയാൽ മതി. അതായത് ഈ പറയുന്ന നവകേരള യാത്രയിൽ കരിങ്ങടി കാണിച്ച ആളുകളെ അടിച്ചൊതുക്കിയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഷിജു ഖാൻ ഈ ചർച്ചയിൽ ആ വിഷയം മാത്രം സംസാരിക്കില്ല. അങ്ങല്ലേ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ശങ്കുജിദാസ് ആണോ തീരുമാനിക്കുന്നത്? കേരളത്തിന്റെ മെന്റാലിറ്റി തെറ്റാണെന്ന് പറഞ്ഞപ്പോ, കേരളത്തിന്റെ ബ്യൂറോക്രസി തെറ്റാണെന്ന് പറഞ്ഞപ്പോ, കേരളത്തിന്റെ നിങ്ങൾ വിമർശിച്ചപ്പോ ഞാൻ പറഞ്ഞത് കേരളത്തിന് കിട്ടേണ്ടുന്ന ധനം വാങ്ങിത്തരണം, കേരളത്തിന് കിട്ടേണ്ട കുടിശ്ശിക വാങ്ങിത്തരണം, കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തികമായിട്ടുള്ള അതിന് കേന്ദ്രത്തിന്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. മൂന്ന്, അല്ലല്ല മഞ്ജുഷേ, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരം കൂടി ഞാൻ പറയാം. കുട്ടികളെ ഇറക്കുന്നു, പൊരിവെയിലിൽ നിർത്തുന്നു. മഞ്ജുഷൊക്കെ പച്ചക്കള്ളമാണ് ഈ ടി വി ചാനലിൽ കൂടെ വിളിച്ചു പറയുന്നത്, പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ്. ഒരു ഗവൺമെന്റ് ഓർഡറും കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന നിങ്ങളത് കാണിക്കും മഞ്ജുഷേ. ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിട്ടാണ് മുഖ്യമന്ത്രിക്കും നിർദ്ദേശമുണ്ടോ? നിങ്ങൾക്ക് നുണ പറയാൻ രാത്രി 8 മണിക്ക് ഒരു ലജ്ജയും ഇല്ലാതെ നിർദ്ദേശം എന്തിനാണ്? നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ അധ്യാപക സംഘടന, നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ സംഘടന ബസ്സുകൾ കൊണ്ടുവന്നല്ലോ, സ്കൂൾ ബസ്സുകൾ കൊണ്ടുവന്നല്ലോ, വിളിച്ചു പറയുന്നത് ശരിയല്ല. സ്കൂൾ ബസ്സുകൾ കൊണ്ടുവന്നല്ലോ. ഞാൻ ഉന്നയിച്ച പ്രശ്നത്തിന് കുട്ടികൾ അഭിവാദ്യം വിളിച്ചതാണോ നിങ്ങൾ ഹീനമായ കുറ്റകൃത്യമായി കാണുന്നത്? കുട്ടികൾ അഭിവാദ്യം വിളിച്ചതാണോ മഞ്ജുഷ? ഞാൻ മറുപടി പറയാം. അഭിവാദ്യം അല്ലല്ലോ, ഞാനതാണ് ചോദിച്ചത്. മഞ്ജുഷിന്റെ കുടുംബാംഗവും ഉണ്ടെങ്കിൽ മഞ്ജുഷൻ ചോദിച്ചിട്ട് പറയാം. നിങ്ങളുടെ കുഞ്ഞോ നിങ്ങളുടെ മകനോ അതിന്റെ ദൃശ്യങ്ങളുണ്ട്. വിളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഷിജു ഷിജു ആദ്യം പറയുന്ന കേട്ടു, ആദ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ 6 വയസ്സും 7 വയസ്സും പ്രായമുള്ള കുട്ടികളെങ്കിൽ അഭിവാദ്യം വിളിപ്പിക്കുന്നതിന്റെ ദൃശ്യം. 6 വയസ്സും 7 വയസ്സും അല്ല, 6 വയസ്സും 7 വയസ്സും. ഞാനൊന്ന് പറയട്ടെ മഞ്ജുഷേ, നിങ്ങൾ പറയുന്നു ദൃശ്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു കുട്ടി വന്ന് മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴി, അപ്പൊ ഞാൻ രോഹിത്തെ ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ, രോഹിത്തെ നയിക്കുന്ന ഒരു കാൽനട ജാഥയോ ഒരു വാഹന ജാഥയോ അല്ലെങ്കിൽ DYFI സംഘടിപ്പിക്കുന്ന ഒരു കാൽനട ജാഥയോ വാഹന ജാഥയോ കടന്നു പോകുന്ന എത്രയോ റൂട്ടുകൾ നമുക്കറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളും തങ്ങളുടെ സ്കൂളിന്റെ മുന്നിലൂടെ പോകുമ്പോൾ കുട്ടികൾ സ്നേഹം കൊണ്ട് ഒരു അഭിവാദ്യം വിളിപ്പിച്ചാൽ
ന്യൂസ് 18ലെ മഞ്ജുഷ് വന്ന് നവകേരള സദസ്സിൽ അസംബ്ലിക്ക് ആരോപണങ്ങൾ നിങ്ങൾ പറയുകയാണ് തെറ്റാണ്. ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതാണ് പൊരിവേലിന്റെ ഊഴിയാണ്. കേരളത്തിലെ വന്നിരിക്കുന്നിൽ മുഴുവൻ ഉണ്ട്, അതിന്റെ വീഡിയോ അതിന്റെ വിഷ്വൽസ് ഉണ്ട്. ഒരു സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും, അത് കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരൊക്കെ പൊരി വെയിലത്ത് കൊണ്ടു നിർത്തി ഇനി വിളിച്ചോ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം വിളിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഷിജുഖാനെ പോലെയുള്ള ഒരാൾ ഇതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമെന്നല്ല എന്താ പറയാ. ഈ പോലീസ്, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ സർക്കാർ ഓർഡർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാ സ്കൂളുകളിൽ നിന്നും 200 കുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന്, എനിക്ക് നേരിട്ടറിയാമല്ലോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. മഞ്ജുഷ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലാതാകുമോ? എന്റെ പൊന്ന് ഷിജു, ഞാൻ എന്താണ് പറയുന്നത് അങ്ങോട്ട് കേൾക്കൂ. വായി തോന്നുന്നത് വിളിച്ചു പറയാമോ? ഇത് ഓർഡർ കാണിക്ക്, ഞാൻ എന്റെ വാദം വിഡ്രോ ചെയ്യാം. പിന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ഓർഡർ ഓർഡർ വേണം. നിങ്ങൾ സോഴ്സ് പറ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയം തിരുവങ്ങാടി ഓഫീസ് കോംപ്ലക്സ് പരപ്പനങ്ങാടി അദ്ദേഹം നൽകിയ വിശദീകരണം കേൾക്കുവാണ്. പറയാൻ സമ്മതിക്കൂ, നിങ്ങൾ പറയാൻ സമ്മതിക്കൂ. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം നൽകിയ വിശദീകരണമാണ്. ഈ വിഷയം അവിടെ ചർച്ച ചെയ്തു. അതിൽ പങ്കെടുക്കുന്നവരുടെ കാര്യം എങ്ങനെ പങ്കെടുപ്പിക്കണം കുട്ടികളെ എന്നുള്ള കാര്യം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടികളെ പങ്കെടുപ്പിക്കുക, മുകളിൽ നിന്ന് ഓർഡർ ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യുന്നത്? ഒരു വിഷയമേ അല്ലല്ലോ, സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ലല്ലോ അത്. പിന്നെ എന്തിനാണ് ചർച്ച ചെയ്ത കാര്യം അദ്ദേഹം ഇവിടെ പറയുന്നത്? ഇതിനുവേണ്ടി സർക്കുലർ കൊടുക്കില്ല എന്ന കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. സർക്കുലർ കൊടുക്കില്ല എന്ന് താങ്കളും കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുവാനുള്ള ഒരു സമിതിയിൽ, സമിതിയുടെ ചെയർമാൻ ആയിരുന്ന ആളല്ലേ താങ്കളാണോ ഇത്തരത്തിലെ മണ്ഡത്തരങ്ങൾ എഴുതുന്നത്? വ്യാജമാണോ ഇത്? ഇത് ഡി ഐഡി ആണ്, ഡി ഇഒ. ശരി, ബന്ധപ്പെട്ട ഉത്തരവൊന്നും ഇല്ല മഞ്ജുഷേ, ഞാൻ ഉറപ്പിച്ചു പറയാണ് ഇല്ല. ശരി, ഉത്തരവില്ലെന്ന് ഞാനും പറഞ്ഞു. ആ ഉത്തരവിന്റെ കാര്യമല്ല അത്. ശരി ശങ്കു, ശരി നോക്കൂ, ഇവിടുത്തെ തന്ത്രം, ഷിജുഖാന്റെ തന്ത്രം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ബാക്കി എല്ലാ വിഷയങ്ങളും സംസാരിച്ച് അദ്ദേഹം മാത്രം സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. പോട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കേന്ദ്ര സർക്കാർ തരാനുള്ള പണത്തിലേക്ക് വന്നു. എന്നെ പറ്റി നേരിട്ട് രണ്ട് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ എന്റെ മറുപടി പറയാം. ജി എസ് ടി കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണ് 2018 ജി എസ് ടി ആക്ടിൽ നിശ്ചയിച്ചിരുന്നത്. അത് 2023 ഫെബ്രുവരിയോടുകൂടി ജി എസ് ടി കോമ്പൻസേഷൻ പൂർണ്ണമായി തന്നു തീർത്തിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനത്തിലെ കുറവ് പരിഗണിച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷൻ ആണ് തീരുമാനിക്കുന്നത്. 2020 3 വർഷത്തേക്കുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്രയാണെന്ന് തീരുമാനിച്ചത്. 2020 മുതൽ 2022 വരെയുള്ള പീരീഡിലേക്ക് 37,000 കോടിയും ശേഷമുള്ള ഒരു വർഷത്തിനിടയിൽ 2022-2023 കാലഘട്ടത്തിൽ 19,000 കോടിയും പിന്നീടുള്ള പീരീഡിലേക്ക് 17,000 കോടിയാണ്. അതായത് മൊത്തം തരാനുള്ള പണത്തിന്റെ വലിയൊരു ചങ്ക് ആദ്യത്തെ 3 വർഷവും പിന്നീടുള്ള പണം 2 വർഷവും. കാര്യമാണ് അല്ല, അറിയാവുന്ന കാര്യമാണ് ഉന്നയിക്കുന്ന വാദം. ഞാൻ ഒറ്റ ഉദാഹരണം, ഒരാൾ നിങ്ങൾക്ക് 50,000 രൂപ തന്ന് സഹായിക്കാന്ന് പറഞ്ഞു 5 വർഷത്തിനിടയിൽ. ആദ്യത്തെ 3 വർഷത്തിനിടയിൽ 30,000 രൂപ തരാം, പിന്നെയുള്ള ഓരോ വർഷവും 10,000 വെച്ച് തരാമെന്ന് പറഞ്ഞു. അവസാനത്തെ 10,000 കിട്ടുന്ന വർഷം നിങ്ങൾ പറയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 30,000 തന്നു, ഈ വർഷം 10,000 തന്നു, 20,000 വെട്ടിക്കുറച്ചു. ആകെ തരാനുള്ള പണം ഗഡുവായിട്ടാണ് തരുന്നത്. ഇതാണ് സാമാന്യബുദ്ധി ഇല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ചർച്ചയിൽ പങ്കെടുക്കുന്നത്.
സംഭവിക്കുന്നു. അപ്പൊ ആ വിഷയം ഞാൻ ക്ലാരിഫൈ ചെയ്തെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് ഒന്ന് വരട്ടെ. ഈ ചർച്ചയിൽ ഉടനീളം അങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങ് എപ്പോഴെങ്കിലും ഈ ഡിവൈഎഫ്ഐക്കാർ ചെയ്ത് തെറ്റായി എന്ന് സമ്മതിക്കാൻ അങ്ങ് തയ്യാറുണ്ടോ? അതായത് ചെടിച്ചട്ടി എടുത്ത് ഹെൽമെറ്റ് എടുത്ത് ഒരു മനുഷ്യനെ തല്ലി മൃതപ്രായനാക്കിയത് എന്തിന്റെ പേരിലായാലും തെറ്റായി പോയി. ഇനി അയാളൊരു ആത്മഹത്യാ ശ്രമമാണ് നടത്തിയതെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കുന്ന ഒരാളെ, ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ള ഒരാളെ അടിച്ചു നേരെയാക്കാൻ അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ ഡിവൈഎഫ്ഐക്ക് അധികാരമുണ്ടോ? അങ്ങനെ ഇവിടെ ഒരു രാജ്യത്തിന് നിയമ സംവിധാനമില്ലേ? ഇവിടെ പോലീസ് ഇല്ലേ? അയാൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സംവിധാനമില്ലേ? ഡിവൈഎഫ്ഐക്കാർ നിയമം കയ്യിലെടുത്തിട്ട് ഒരാളെ ഇത്രയും മൃഗീയമായിട്ട് ആക്രമിച്ചത് ശരിയാണോ തെറ്റാണോ? അതിനെ മുഖ്യമന്ത്രി പിന്തുണച്ചത് ശരിയാണോ തെറ്റാണോ? അതിനെ രാജേഷ് ന്യായീകരിച്ചത് ശരിയാണോ തെറ്റാണോ? ഇതാണ് ഇവിടുത്തെ ബേസിക് ക്വസ്റ്റ്യൻ. അതിനുത്തരം പറയാണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്ന ഡോഗ് വിസിലാണ്. ഇവർ ഈ ചർച്ചയിൽ ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നം വരുമ്പോൾ ഇവർ തിരിച്ചറിയൽക്കാരന്റെ പ്രശ്നം വരും. കാരണം യൂത്ത് കോൺഗ്രസ്സുകാരനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ വല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യാജ തിരിച്ചറിയൽക്കാരന്റെ കേസ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അവിടെ നിങ്ങളുടെ പ്രസിഡന്റും മറ്റു ആളുകളും ഒന്നും അറസ്റ്റിലാവാതിരിക്കണമെങ്കിൽ ഈ പ്രതിഷേധം നിങ്ങൾ ഇപ്പൊ തണുപ്പിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഡോഗ് വിസിൽ എന്ന് പറയുന്നത്. ഇവിടെ ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. തിരിച്ചറിയൽ, വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കണം, ആ കാര്യത്തിൽ നടപടി ഉണ്ടാവണം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിക്ക് പരിവാരമായിട്ട് ഡിവൈഎഫ്ഐക്കാർ സ്വയം പോലീസ് ചവഞ്ഞ് നാട്ടിൽ ഗുണ്ടാഴ്ച നടത്തുന്നത് മറ്റൊരു പ്രശ്നമാണ്. അതിന് മറ്റൊരു പരിഹാരം വേണം. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഇതിൽ ആദ്യ ഒരു 10 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, അതിന്റെ ഉത്തരം ഇടാൻ പറഞ്ഞതിന് ശേഷം ഈ വിഷയം നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്?